നമ്മൾ അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് വന്നാൽ അത് നമ്മൾ നേരത്തെ പറഞ്ഞു എന്നെങ്കിലും ഫലസ്തീനി ഭൂമി ഓരോ ഘട്ടത്തിലും ഇസ്രായേൽ കയ്യേറി. മാപ്പുകളുടെ ഉദാഹരണമൊക്കെ വെച്ചുള്ള കാര്യം അത് ഏകദേശം പൊളിഞ്ഞു. അപ്പോ ഞാൻ സുനീത ദേവദാസും ഷജി മാർക്കോസും തമ്മിലുള്ള ഫാക്ട് ചെക്ക് എന്ന് പറഞ്ഞുള്ള നുണപ്രചാരണത്തിൽ നടത്തിയ ഒരു കൂഴിക്കടകൻ ഉണ്ടായിരുന്നു. ആ $16 ഒരു കഥ. ആ കഥ ഒന്ന് ടോമിയും അരിഫും ഒന്ന് വിശദീകരിക്കാൻ പറ്റുമോ? എന്താണ് പലരും എന്നോട് ചോദിച്ചിരുന്നത്, പലർക്കും അതിനെ കുറിച്ച് അത്ര വ്യക്തതയില്ല. ഈ $16 കഥ എന്താണെന്നുള്ളത്? അതെ, ഈ പല ഈ പ്രദേശത്ത് ജൂതന്മാർ അവരുടെ കുടിയേറ്റം നടത്തിയത് പലരും സ്ഥലം വില കൊടുത്ത് വാങ്ങിയിട്ടാണ്. ഈ ഒരു വസ്തുത ശ്രീ രവീന്ദ്രൻ പറഞ്ഞപ്പോൾ അതങ്ങനെയല്ലല്ലോ സാറേ, അതങ്ങനെ കുറച്ച് പേര് വില കൊടുത്ത് വാങ്ങിയിട്ടുണ്ടാവാം, എന്നാലും അവിടെ കൂടുതലായിട്ടും നടത്തിയിരിക്കുന്നത് മറ്റുള്ള ഫലസ്തീനികളുടെ സ്ഥലം വളരെ തുച്ഛമായ പണം കൊടുത്തുകൊണ്ട് അവരുടെ ബലമായിട്ട് പിടിച്ചെടുക്കുകയാണ് എന്നുള്ള തരത്തിലാണ് സജി മാർക്കോസ് അത് അവിടെ അവതരിപ്പിച്ചത്. അദ്ദേഹം അതിന് പറഞ്ഞിരിക്കുന്നത് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് ലാൻഡ് ലോ എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന ഫലസ്തീനികളുടെ കയ്യിൽ ഉണ്ടായിരുന്ന സ്ഥലം നമുക്ക് പിടിച്ചെടുക്കാമായിരുന്നു, അതിനൊരു പൈസ പോലും കൊടുക്കേണ്ടതില്ലായിരുന്നു. എന്നാൽ ജൂതന്മാര് ബ്രിട്ടീഷുകാരെയൊക്കെ കുറച്ചുകൂടി മര്യാദക്കാരായതുകൊണ്ട് അവരൊരു $17 വെച്ച് കൊടുത്തു. അപ്പൊ സുനിത ചോദിക്കുന്നുണ്ട് ഈ $17 കണക്കെന്നു ചോദിച്ചപ്പോൾ അങ്ങനെ പ്രത്യേകിച്ച് ഒരു കണക്കും ഇല്ല, വെറുതെ അങ്ങ് $17 വെച്ച് അവർക്ക് കൊടുത്തു എന്നാണ് പറയുന്നത്. ഇത് ഒരു ഒരു ഭീകരമായിട്ടുള്ള നുണയാണ്. നമ്മൾ പറയുമ്പോൾ മിസ്റ്റേക്ക് ഒക്കെ എല്ലാവർക്കും പറ്റും, ഇത് മിസ്റ്റേക്ക് അല്ല, അദ്ദേഹം വളരെ കരുതി കൂട്ടി തന്നെ പറഞ്ഞിരിക്കുന്ന ഒരു നുണയാണ്. എൻ്റെ അത് ഒന്ന് രണ്ട് കാര്യങ്ങൾ ഞാൻ പറയാം. അതായത് ഇപ്പം റിജുവിന് ഒരു റബ്ബർ തോട്ടം ഉണ്ടെന്ന് വിചാരിക്കുക, അത് റിജു വിൽക്കുകയാണ്, ഞാനത് വാങ്ങിക്കുന്നു. റിജുവിൻ്റെ തോട്ടത്തിൽ പണിയെടുക്കുന്ന ആള് ഇതിൻ്റെ എഗ്രിമെന്റ് എല്ലാം കഴിഞ്ഞതിന് ശേഷം എൻ്റെ അടുക്ക വന്നിട്ട് പറയാം, റിജു ഇത്രയും നാളായിട്ട് എനിക്ക് കൂലി തന്നിട്ടില്ല, അതുകൊണ്ട് എനിക്ക് എൻ്റെ കൂലി തിന്നാൽ മാത്രമേ ഞാൻ നിങ്ങളെ ഈ പറമ്പിലേക്ക് കയറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ അതിങ്ങനെ ഇരിക്കും. കാരണം അതിന് മുമ്പുണ്ടായിരുന്ന തൊഴിൽ പ്രശ്നങ്ങളെല്ലാം ആ ഡീഡ് എഗ്രിമെന്റ് വരുന്നതോടുകൂടി അത് റിജു പൂർത്തിയാക്കിയിട്ട് വേണം അത് അടുത്തയാൾക്ക് കൈമാറാൻ, ഇല്ലെങ്കിൽ അത് റിജുവിന്റെ വിൽക്കുന്നയാളുടെ പ്രശ്നമാണ്. ഇവിടെ ആ സ്ഥലം വിറ്റ അറബികൾ സ്ഥലം മുഴുവൻ വാങ്ങിക്കൊണ്ടു പോയി അവരുടെ പറമ്പിൽ പണിയെടുത്തിരുന്ന ഫലസ്തീനികൾക്ക് യാതൊരു വിധത്തിലുള്ള കോമ്പൻസേഷൻ കൊടുത്തില്ല. അങ്ങനെ കൊടുക്കാതിരുന്ന ഈ ഫലസ്തീനികൾക്ക് വീണ്ടും ഇവർ തന്നെ കൊടുക്കുകയാണ് ജൂതന്മാര്. അതായത് അവർ ജൂതന്മാരെ സംബന്ധിച്ചിടത്തോളം അവരാദ്യം സ്ഥലത്തിന് വില കൊടുത്തു, ആ വില കൊടുത്ത വാങ്ങിയ സ്ഥലത്തിൽ അവർക്ക് കൃഷി നടത്തണമെന്നുണ്ടെങ്കിൽ ഇത് അവിടെ നോക്കുകൂലി മേടിക്കാനായിട്ട് ആളുകൾ വന്നിരിക്കുകയാണ്. അവർക്ക് നോക്കുകൂലിയും കൊടുത്താൽ മാത്രമേ അവർക്ക് പറമ്പിൽ പണിയെടുക്കാൻ പറ്റൂ എന്നുള്ളൊരു അവസ്ഥയായിരുന്നു. അതൊന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്, ഇത് ഇദ്ദേഹം മിസ്റ്റേക്ക് പറ്റിയതാണ് എന്ന് പറയുകയാണെങ്കിൽ നമുക്കൊരു കാര്യം കൂടെ നോക്കാം. ഇപ്പോ റിജുവിന്റെ കയ്യിൽ നിന്നും ഞാനൊരു സ്ഥലം വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ആ സ്ഥലത്തിന് എത്രയാണോ വില, 10 ലക്ഷം അല്ലെങ്കിൽ 15 ലക്ഷം എത്രയാണോ ആ വില, ആ വില തന്നിട്ടല്ലേ ഞാൻ വാങ്ങിക്കേണ്ടത്. അല്ലാതെ റിജുവിന്റെ വീട്ടിൽ 20 പേരുണ്ട്, ആ 20 പേർക്ക് ഞാൻ 10 ലക്ഷം വെച്ച് കൊടുക്കേണ്ട കാര്യമില്ലല്ലോ. ഇവിടെ ഈ $17 എന്ന് പറയുന്നത് സ്ഥലത്തിന്റെ വിലയായിരുന്നെങ്കിൽ ഒറ്റ വില കൊടുത്താൽ മതിയായിരുന്നു. ഇത് പെർ ഹെഡാണ് കൊടുത്തിരിക്കുന്നത്, അവിടെയുള്ള എത്ര മനുഷ്യരുണ്ടോ അത്രയും പേർക്കാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ തന്നെ വ്യക്തമാണ് അത് സ്ഥലത്തിന്റെ വിലയല്ല, അത് അവിടെ അതിൻ്റെ ഇദ്ദേഹം ഇത് വായിച്ചു നോക്കിയിട്ടുണ്ടാവുമല്ലോ. അതിൻ്റെ അത്ത് തന്നെ എഴുതിയിരിക്കുന്നത് ബ്രിട്ടീഷ് മാൻഡേറ്റ് ഓഫ് ലാൻഡ് ലോയ്ക്കകത്ത് പറഞ്ഞിരിക്കുന്നത് ടെനൻസ് എന്നാണ്, അവിടെ ഉണ്ടായിരുന്ന കുടിയാന്മാർ എന്ന് നമ്മൾ മലയാളത്തിൽ പറയുന്ന അവിടെ താമസിച്ചിരുന്ന അവരെ ഒഴിപ്പിക്കുന്നതിന് വേണ്ടിയാണ് കൊടുത്തത്. ആ ഒഴിപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, അവരിൽ ബഹുഭൂരിപക്ഷവും ബദുവിൻ ഗോത്രക്കാരാണ്. ബദുവിൻ ഗോത്രക്കാരെന്ന് പറഞ്ഞാൽ കൂടുതലും ആടുകളെ മേയ്ക്കുന്ന അല്ലാത്ത കൃഷി ചെയ്യുന്നവരുണ്ടാവാം. പക്ഷേ ഇസ്രായേൽ നടത്തി വെച്ചിരിക്കുന്ന പിന്നീട് കൊണ്ടുവന്നിരിക്കുന്ന കൃഷികളെന്ന് പറഞ്ഞാൽ ഈ പരമ്പരാഗതമായിട്ടുള്ള കൃഷിയൊന്നും ആയിരുന്നില്ല. അവർ ഡ്രിപ്പ് ഇറിഗേഷൻ മുതൽ അങ്ങനെ ഏറ്റവും മോഡേൺ ആയിട്ടുള്ള കൃഷി രീതികൾ കൊണ്ടുവന്നു. ആ കൃഷി രീതികൾ ചെയ്യാനായിട്ട് അവർക്ക് പറ്റത്തില്ല, ഇവർ തന്നെയാണ് ആ പണിയെല്ലാം ചെയ്തത്. അതുകൊണ്ട് അവർ മറ്റവരെ പണം കൊടുത്ത് നിങ്ങളൊന്ന് മാറിപ്പോ ഞങ്ങൾ ഇവിടെ പണിയെടുത്തോട്ടെ എന്ന രീതിയിൽ ചെയ്യുകയാണ് ചെയ്തത്. അതിനെയാണ് അദ്ദേഹം ഈ വെറും ₹17 കൊടുത്ത് അവരുടെ ഭൂമി തട്ടിയെടുത്തു എന്ന രീതിയിൽ അവതരിപ്പിച്ചത്. അത് വളരെ ഭീകരമായിട്ടുള്ള നുണയാണ്. തീർച്ചയായിട്ടും അല്ല, അത് മാത്രമല്ല, ഈ ഈ മാപ്പിൻ്റെ പ്രചരണം ഇവിടെ നടക്കുന്ന സമയത്ത് അവർ കൃത്യമായിട്ട് 1946 കൊണ്ടുവെക്കുന്നു. ഇത് അങ്ങനെ കൊണ്ടുവെക്കുന്നു, അതിനുശേഷം 47, 48 പറയുമ്പോൾ, 67 പറയുമ്പോൾ ഒരു തെറ്റിദ്ധരിപ്പിക്കലാണ് ഇവിടെ നടക്കുന്നത്. അതായത് ആ മാപ്പെല്ലാം ഇരു കൂട്ടരും അംഗീകരിച്ച് മുന്നോട്ട് പോയ മാപ്പുകളാണ് എന്നൊരു ധ്വനിയാണ് അവിടെ പറഞ്ഞു വെക്കുന്നത്. സത്യത്തിൽ ഇത് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് മാത്രം അംഗീകരിക്കും, ഇത് അംഗീകരിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് യുദ്ധത്തിനിറങ്ങി തിരിച്ച ആ കഥ,
അല്ലെങ്കിൽ ആ ഭാഗം ഇവരെ ഒളിപ്പിച്ചു വെക്കുന്നു. ഒന്നത് രണ്ട്, ഇത് കൃത്യമായിട്ട് 46 നിന്ന് തന്നെ തുടങ്ങുന്നു. കാരണം ഇതിൻ്റെ പിന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇത് പ്രശ്നം കൂടുതൽ വഷളാവുമെന്ന് അറിയുന്നതുകൊണ്ടും കൂടിയാണ്. അപ്പോൾ നമ്മളെപ്പോഴും പറയുന്നത് ഒരു സൊല്യൂഷൻ ബേസ്ഡ് അപ്രോച്ച് എന്നുള്ള രീതിയിൽ ഇതിന് പരിഹാരം നമ്മൾ കണ്ടെത്താൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആദ്യം നമ്മൾ ചെയ്യേണ്ട പണി ഈ മാപ്പ് എടുത്ത് വെച്ചിട്ട് നടത്തുന്ന കച്ചവടം ഒന്ന് നിർത്തുക എന്നുള്ളതാണ്. അത് എൻ്റെ ഏറ്റവും വിനീതമായ ഒരു അഭ്യർത്ഥനയാണത്. കാരണം ഇന്ന് നിലവിൽ എന്താണ് സ്ഥിതി, അതിനനുസരിച്ച് എന്ത് ചെയ്യാൻ പറ്റും? ജൂതവിരുദ്ധത മാറ്റി വെച്ചുകൊണ്ട്, ഇതുപോലെയുള്ള മറ്റ് അന്ധവിശ്വാസങ്ങളും കാര്യങ്ങളും മാറ്റി വെച്ചുകൊണ്ട് ഇതിൽ ഒരു ഒരു സാമാന്യമായ ഒരു സൊല്യൂഷനിലേക്ക് എത്തിച്ചേരാൻ ഈ ഒരു കൂട്ടർക്കും എങ്ങനെ സാധിക്കും? ഏറ്റവും ഒടുവിൽ നമ്മളിപ്പോൾ ഈ ഹമാസിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ കണ്ടു സൗദി അറേബ്യയുമായിട്ടുള്ള ജിയോ പൊളിറ്റിക്കലായിട്ടുള്ള കാര്യങ്ങളെല്ലാം അവിടെ നോർമലൈസ് ചെയ്യുന്നു. അവിടുത്തെ ഇക്കണോമിക്കലായിട്ടുള്ള കോറിഡോർസ് പോലും അവിടെ ശക്തിപ്പെടുന്നതിൻ്റെ ഭാഗമായിക്കൊണ്ട് പല നീക്കങ്ങളും നടത്തുമ്പോൾ അതിലേക്കാണ് ഇന്നിപ്പോൾ ഇത്തരം കാര്യങ്ങൾ കൊണ്ട് എത്തിക്കൊണ്ട് ഇസ്രായേൽ സൗദി അറേബ്യ ബന്ധം പോലും അവിടെ ഒന്ന് സ്ട്രെയിൻ ചെയ്യിക്കുന്ന തരത്തിൽ ഇന്ന് കാര്യങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ ഈ മാപ്പ് എടുത്തു വെച്ചുകൊണ്ട് ചെയ്യുന്ന ആളുകൾ അങ്ങനെയുള്ള ദ്രോഹങ്ങൾക്കും കൂടിയാണ് ഇവിടെ കൂടുതൽ ആക്കം കൂട്ടുന്നത് എന്നും കൂടി ഒന്ന് പറഞ്ഞു വെക്കാണ്. നമുക്ക് ആറാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. അത് നമ്മൾ ഏകദേശം ചർച്ച ചെയ്ത് പോയി. അതായത് ജൂതന്മാർ ഭൂമി വില കൊടുത്ത് വാങ്ങിയെന്ന വാദം തെറ്റാണെന്ന് പ്രചരിക്കുന്നതിനെ കുറിച്ചാണ്. അത് നമ്മൾ ചർച്ച ചെയ്തു.